അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു നാടൻ ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങനെ വാഴയില ഒന്നും കിട്ടാറില്ല, ഭാഗ്യവശാ എനിക്ക് കുറച്ച് വാഴയിലേക്ക് ഇന്ന് കിട്ടിയട്ടാ. അപ്പോ നമ്മൾ ഇന്ന് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടാണ്. ഒരു അരമുറി തേങ്ങ ചീകിയതും അതുപോലെ തന്നെ ശർക്കര പാനിയാക്കി വെച്ചതും ഏലക്ക പൊടിച്ചതും പിന്നെ അരിപ്പൊടി. അപ്പോൾ ഇതേ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പത്തിരിയുടെ പൊടി കൊണ്ടാണ് കേട്ടോ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ നമ്മൾ ചൂടുവെള്ളം ഈ പൊടിയിലേക്ക് ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ പൊടിയൊക്കെ ഈ ചൂടുവെള്ളത്തിൽ നല്ലോണം അത്യാവശ്യം നല്ലോണം തന്നെ വെന്തിരിക്കും കേട്ടോ, വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഒരു പാത്രം കൊണ്ടിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ശർക്കര പാനി കേട്ടോ. അപ്പോൾ രണ്ട് അച്ഛൻ്റെ ആണ് അര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും അതുപോലെ തന്നെ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് തേങ്ങ ചീകിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാം. പിന്നെ അധികം നേരമൊന്നും ഇട്ട് നമ്മൾ ഇങ്ങനെ ഡ്രൈ ആക്കി അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായപ്പോഴേക്കും ഞാൻ വേഗം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ ഇതേ ഇല വെച്ച് നമ്മൾ ഓരോ ചെറിയ ഉണ്ടകളാക്കിയിട്ട് പതുക്കെ ഇലയുടെ മീതയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൊന്ന് കൈയൊന്ന് പതുക്കെ മുക്കണം. അതിന് ശേഷം അട ഇങ്ങനെ നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ പരത്തുക. അപ്പോൾ എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ അത് അത്രയും തന്നെ നമ്മളിങ്ങനെ പരത്തണം കേട്ടോ. അല്ലാതെ നമ്മൾ നല്ല കനത്തിൽ ഇരിക്കുമ്പോൾ ഈ ഒരു അടക്ക് അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ പരത്താമോ കൈവച്ച് അതുപോലെ പതുക്കെ ഇങ്ങനെ പരത്തുക. അധികം കനം വേണ്ട കേട്ടോ, കനം ഈ അടയ്ക്ക് വരുമ്പോൾ അത്ര സോഫ്റ്റ് ആകില്ല നമ്മുടെ അട. പിന്നെ എക്സസ് ആയിട്ട് മുകളിൽ വന്ന പിന്നെ പൊടിയൊക്കെ അതിൽ തന്നെ ഞാൻ ആ ഒരു നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ ഇടുക. അപ്പോൾ അതുപോലെ അത്ര നേരിയതാക്കി എന്നിട്ടാണ് നമ്മൾ നടുക്ക് ഈ ഒരു കൂട്ട് ശർക്കരയുടെയും തേങ്ങയുടെയും ഏലക്കപ്പൊടിയുടെയൊക്കെ ഈ കൂട്ട് നമ്മൾ നടുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ചുറ്റും ഇടുക അല്ലെങ്കിൽ അങ്ങനൊന്നും വേണ്ട കേട്ടോ, മുഴുവനായിട്ടൊക്കെ ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നടുവിൽ കുറച്ച് മതി. എന്നിട്ട് ഇല പതുക്കി അങ്ങോട്ട് മടക്കുക. അപ്പോഴേക്കും ഈ അരിക്കൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇലയൊക്കെ നമുക്ക് ഈ ഒരു സിസേഴ്സ് കൊണ്ടിട്ട് പതുക്കെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഇലയുടെ. അപ്പോൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതേ ആദ്യത്തെ ഒരു സെറ്റിൽ ഞാൻ 3 എണ്ണം വെച്ചിട്ടാണ്, പിന്നെ അടുത്തതിലും ഇതുപോലെ തന്നെ 3 എണ്ണം വീതം വെച്ചിട്ടാണ് നമ്മൾ പതുക്കെ ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ വേവിച്ചെടുക്കാൻ ഒരു 10 മിനിറ്റൊക്കെ മതിയോ കേട്ടോ. കാരണം എല്ലാം തന്നെ വെന്തിരിക്കണം, പൊടി വെന്തിട്ടുണ്ട് പിന്നെ ഉള്ളിലുള്ള കൂട്ടും എല്ലാം വെന്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കൂടാതെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം ആയതുകൊണ്ട് ഭയങ്കര ഹെൽത്ത് വൈസ് നല്ല ഇതാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലയുടെ ഫ്ലേവറൊക്കെ ഈ അടയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഈ വാഴയിലേക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.